കേരളത്തിലെ പുതുതലമുറയെ ഓർത്ത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ലജ്ജിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിലെ ഈ പുതുതലമുറ എന്ന് പറയുന്നത് ഒരു ഭാവി വാഗ്ദാനമായാണ് നമ്മൾ എല്ലാവരും കണക്കാക്കുന്നത്. പക്ഷേ ഈ വയനാട് വെറ്റിനറി കോളേജിലെ മൃഗങ്ങൾക്ക് പോലും, നമ്മൾ കാടിലൊക്കെ പല വീഡിയോകളിലും നമ്മൾ കാണാറുണ്ട്, കാട്ടിൽ പോലും ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങള് സ്വല്പം ദയ കാണിക്കാറുണ്ട്. ഈ വേട്ടയാടാൻ വരുന്ന മൃഗങ്ങൾ പോലും അത് കാണിക്കാറുണ്ട്. നിങ്ങൾ ചിലരെങ്കിലും ഒരു വീഡിയോ കണ്ടിരിക്കും, ഒരു കൂട്ടം കാട്ടുപോത്തുണ്ട്. അപ്പൊ കാട്ടുപോത്തിനെ ആക്രമിക്കാനായിട്ട് സിംഹം വരുന്നു. ആ സിംഹത്തിനെ ആ കാട്ടുപോത്തുകള് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ സഹജീവിയെ ആക്രമിക്കാൻ വന്ന സിംഹത്തിനെ ഓടിക്കുന്ന ഒരു കാഴ്ച, എത്ര മനോഹരമായ കാഴ്ചയായിരുന്നു അത്. ആ മൃഗങ്ങൾക്കുള്ള ആ സഹജീവിയോടുള്ള ഒരു ദയ ആ പറയുന്ന വെറ്റിനറി കോളേജിൽ 130 കുട്ടികളുടെ മുന്നിലിട്ട് ഒരു വിദ്യാർത്ഥിയെ, ഒരു സഹപാഠിയെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുമ്പോൾ, ഈ 130 പേരും അവരുടെ കയ്യില് ഇന്നത്തെ സ്മാർട്ട് ഫോൺ എല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ അവർക്കൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ രഹസ്യമായ ഒരു വിവരം അവർക്ക് പോലീസിനെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു അധികാരികളെയോ അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, കേരളത്തിന്റെ ഭീകരമായ ഒരു കലാലയത്തിന്റെ ഭീകരമായൊരു മുഖമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ എത്ര നേതാക്കള് അതിനെ മൂടിവെക്കാൻ ശ്രമിച്ചാലും, എത്ര രാഷ്ട്രീയക്കാർ അത് മൂടിവെക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യവുമില്ല. കാരണമെന്ന് പറയുന്നത് ഇതാണ്, പച്ചയായ കേരളത്തിലെ ഒരു കലാലയത്തിന്റെ ഒരു ഹോസ്റ്റലിൽ നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതാണ് ഭീകരമായൊരു മുഖം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ വിദേശങ്ങളിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു അച്ഛൻ പറയുകയാണ്, 3 ദിവസമായി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 3 ദിവസമായി വെള്ളവും ആഹാരവും ആ വയറ്റിനകത്ത് ഇല്ലായിരുന്നു എന്ന് പറയുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ 50 ഡിഗ്രി ചൂടില്, കൊടും ചൂടില് ഈ മകന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ കേരള സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്? കേരളത്തിലെ എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ വരുന്ന ആൾക്കാർ അവരുടെ മക്കളുമായി തിരിച്ച് കേരളത്തിലേക്ക് പോകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിദേശത്ത് വരുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർ പറയും കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല എന്ന്. താല്പര്യമില്ലാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാര്യം എന്ന് പറയുന്നത്. കേരളം സുരക്ഷിതമായ ഒരു സ്ഥലമല്ല. ഞാൻ ഒരു വിദ്യാർത്ഥി സംഘടനയും ഒന്നും പറയുന്നില്ല, പക്ഷെ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കലാലയത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധി എന്തുകൊണ്ട് ഇത്തരം ആക്രമണങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. കാരണം ഒരു കലാലയത്തിന്റെ യൂണിറ്റ് സെക്രട്ടറിയോ പ്രസിഡന്റോ ആ കോളേജിലെ മൊത്തം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രതിനിധാനം ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ആ വിദ്യാർത്ഥികൾ ഇത്തരം പ്രവൃത്തികൾ തടയേണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനം എന്തുകൊണ്ട് ഇത് തടയാൻ ശ്രമിക്കാതെ ഇതിന് കൂട്ടുനിന്നു എന്ന് നമുക്ക് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കലാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് നമ്മളെ ഒരു മകനെയോ മകളെയോ പഠിക്കാൻ കൊണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സുരക്ഷിതത്വമാണ് അവിടെ ഉള്ളത്? വാർഡൻ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ ഇതിലെ ഏറ്റവും ഒന്നാം പ്രതിയാക്കേണ്ടത് ആ ഹോസ്റ്റൽ വാർഡനെയാണ്. ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നോ, അതോ അതൊരു ശവമായി ഒരു വെറ്റിനറി കോളേജിലെ ഒരു പോസ്റ്റ്മോർട്ടത്തിന് കിടക്കുന്ന വെറ്റിനറി അല്ലെങ്കിൽ മൃഗം, പല മൃഗത്തിനെ ഇവരൊക്കെ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യും, അതിലൊരു മൃഗമായി മാറി എന്നുള്ളതാണ്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു ചോദ്യം, നിങ്ങൾ ഈ വെറ്റിനറി കോളേജിൽ പഠിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ മൃഗത്തിന്റെ അത്ര പോലും സ്വഭാവം കാണിക്കാത്തത്? അതായത് നിങ്ങൾ കാണുന്നത് നല്ല പച്ചയായ മൃഗത്തിനെ അല്ല, നിങ്ങൾ കാണുന്നത് പറയുന്നത് ചത്ത മൃഗത്തിനെ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സ് അതിനേക്കാൾ, ആ ശവത്തിനേക്കാൾ മൃഗമായ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയത് കൊണ്ടാണ് നിങ്ങൾ ഈ വിവരം പുറത്തു പറയാതിരുന്നത്. ഒരു സഹപാഠിയെ രക്ഷിക്കാൻ കഴിയാതിരുന്ന നിങ്ങൾക്ക് ഇനി ഒരു മകനോ മകളോ ഉണ്ടായി, ആ മകനോ മകളോ നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ 3 ദിവസമായി ആഹാരം പോലും കിട്ടാതെ, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നിങ്ങളുടെ മക്കളിൽ ഒരുവൻ, അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലുള്ള ഏതെങ്കിലും നേതാക്കളുടെ മക്കൾ 3 ദിവസം, 1 ദിവസം ആഹാരം കഴിക്കാതെ ഇരിക്കാൻ ഈ പറയുന്ന ആർക്കെങ്കിലും കേരളത്തിലുള്ള ജനങ്ങൾക്ക് കഴിയുമോ? അപ്പൊ അത്രയ്ക്ക് ക്രൂരമായി ഒരു ആളിനെ കൊല്ലുക എന്ന് പറഞ്ഞ ഒരു 20-22 വയസ്സുള്ള പയ്യനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ സമൂഹം അല്ലെങ്കിൽ ഈ കോളേജിലുള്ള ഇത്രയും വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു മനുഷ്യത്വമുള്ള ഒരു വിദ്യാർത്ഥിയെ വാർത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രീതി എന്താണ്? തന്റെ ഇടമുള്ള തന്തയ്ക്ക് പറഞ്ഞ ഒരു കുട്ടി പോലും ആ കോളേജിൽ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ കോളേജിലെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിൽ നിന്നും
പുതുതലമുറ എന്ന് നിങ്ങൾ പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാക്കളെല്ലാം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന സാംസ്കാരിക പരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷരതാപരമായിട്ട് നിങ്ങൾ അങ്ങ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ വട്ടപൂജ്യമാണ്. വട്ടപൂജ്യം ഇല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ഈ കോളേജിൽ ഇത്രയും കുട്ടികളെ നിങ്ങൾ വാർത്തെടുത്തിട്ട് ഒരു കുട്ടിയെ പോലും മനുഷ്യത്വമുള്ള ഒരു കുട്ടിയായി നിങ്ങൾക്ക് വാർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് വിദ്യാഭ്യാസമാണ് നിങ്ങൾ കേരളത്തിൽ കൊടുക്കുന്നത്? ആ അച്ഛന്റെ ആ ചോദ്യത്തിനുള്ള മറുപടി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഏത് കേരളത്തിലുള്ള ഏത് വ്യക്തിക്ക് കൊടുക്കാൻ കഴിയും? ഒരു തുള്ളി വെള്ളമെങ്കിലും എന്റെ മകന് മരിക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ല, കഴിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഞാനും അതേ ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുന്നത്. ഇതിന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് സർക്കാരിനെയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ന്യായീകരിക്കാൻ നിൽക്കാതെ സ്വന്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കണം. നിങ്ങളുടെ മകനാണ് കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് അച്ഛനോ അമ്മയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനാണ് 3 ദിവസം പട്ടിണി കിടന്ന് മരിച്ച് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലാണ് കിട്ടിയെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ്, കേരളത്തിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവം. ഈ പറയുന്ന കൊലപാതകത്തെ ഈ കോളേജ് അധികാരികളെയും കോളേജിലെ വാർഡനെയും പ്രതി ചേർത്ത് ഈ പറയുന്ന കൊലക്കുറ്റം ചാർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ സുഖമായിട്ട് ഒരു റാഗിംഗ് കേസായിട്ട് ഇത് മാറുകയും ഇത് ഈ പറയുന്ന പ്രതികൾ നിങ്ങളുടെ മുന്നിലേക്ക് നടക്കുകയും ചെയ്യും. എന്തായാലും ആ കോളേജിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും, ഈ സ്മാർട്ട് ഫോണുമായി നടക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു നടുവിരൽ നമസ്കാരം.